السلام عليكم ورحمة الله وبركاته أحبائي طيبون മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർഹബൻ ബിക്കും ജമീഅ. ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി മദ അസ്സഫത്തു അസ്സാനിയത വൽ അർബഈൻ, 42-ാമത്തെ പേജിലെ ആക്ടിവിറ്റിയും പാഠഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. വനഹുനു അൽ യൗം നദ്ഖുൽ ഇലാ ബഅദുൽ നഷാതാത്, കുറച്ച് ആക്ടിവിറ്റികളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അനി സിദ്ഖ് അല്ലേ, സിദ്ഖിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. സിദ്ഖിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് ഓർമ്മയുണ്ടോ? ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഹുവ ഖുലുഖുൻ ഹസനൻ യുഹിബ്ബുഹു അന്നാസ് വയസിഖൂന ബിഹി ഫഹുവ തരീഖുൽ ഹുബ്ബി വൽ ഖബൂൽ ലദ അന്നാസ് അസ്സിദ്ഖു ഖുലുഖുൻ കരീമുൻ വയഖറുബു ഇലൈഹി അന്നാസ് الصدق من الصفات الحميده وهو طريق للخير والنجات. അങ്ങനെയൊക്കെ പഠിച്ചില്ലേ. അപ്പൊ സിദ്ഖിനെ കുറിച്ച് നമുക്ക്, അതാണ് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി. കുനാക അലൈക്കും അൻ തക്തുബു മുദക്കിറ, മദ മുദക്കിറ, ഒരു നോട്ട്, ഒരു ചെറിയ കുറിപ്പ് എഴുതണം. അൻ അസ്സിദ്ഖ്, അനിസ്സിദ്ഖ്, സിദ്ഖിനെ കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വാചകങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്യാം അല്ലേ. സിദ്ഖിനെ കുറിച്ച് ഇന്ന സിദ്ഖ ഖുലുഖുൻ ഹസനുൻ, സിദ്ഖ് ഒരു നല്ല സ്വഭാവമാണ് എന്നൊക്കെ എഴുതാം അല്ലേ. സാർ ഇവിടെ ഒരു ആക്ടിവിറ്റി രൂപത്തിൽ അതൊന്ന് കാണിച്ചു തരാം, മക്കൾ അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം, അപ്പം നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ഇവിടെ കണ്ടാം, ഡാഷ് ഒന്ന് കണ്ടു നോക്കൂ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഇത് ഞാനിവിടെ അസ്സിദ്ഖ്, അസ്സിദ്ഖ് മദ, സത്യസന്ധത, ഇതിനെക്കുറിച്ച് നമ്മൾ കുറിപ്പ് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ, അന്നാസ് ജനങ്ങൾ, അസ്വാദിഖീൻ സത്യസന്ധർ, അസ്സിദ്ഖ് സത്യസന്ധത, അന്നജാത് വിജയം. ഈ വാക്കുകളൊക്കെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലുണ്ടായിരുന്നതാണ് അല്ലേ. ഇവിടെ നോക്കൂ, ഡാഷ് മിനൽ അഖ്ലാഖിൽ ഹസന വ സിഫാത്തിൽ ഹമീദ. ഇതേ സെൻറ്റൻസ് നമ്മുടെ പാഠഭാഗത്തിലില്ലേ, അവിടെ ഈ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. എവിടെയെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഉണ്ടോ അല്ലേ, ദൈക്കണു അല്ലേ, അസ്സിദ്ഖ്. അപ്പോ ഏതാ ശരിയാവുക? അസ്സിദ്ഖു, അസ്സിദ്ഖു അല്ലേ, അസ്സിദ്ഖു എന്നുള്ളത് ഇവിടെ വരും. മനസ്സിലായോ? അസ്സിദ്ഖു മിനൽ അഖ്ലാഖിൽ ഹസന വ സിഫാത്തിൽ ഹമീദ. അപ്പോൾ പാഠഭാഗത്തു നിന്ന് തന്നെ സാർ ഇവിടെ എടുത്തു എഴുതിയിരിക്കുകയാണ്. പിന്നെ അൽ വലദു സാദിഖ്, സത്യസന്ധനായ കുട്ടിയെ, യുഹിബ്ബുഹു ഇഷ്ടപ്പെടും, മൻ ഇഷ്ടപ്പെടും, ആരിഷ്ടപ്പെടും? ജനങ്ങൾ അല്ലേ, അന്നാസ്. അപ്പൊ നമ്മൾ അന്നാസ് എന്നത് നമുക്ക് ഇവിടെ എഴുതാം, ശരിയല്ലേ. അൽ വലദു സാദിഖ് യുഹിബ്ബുഹു അന്നാസ് സുമ്മ വയഖറബൂന ഇലൈഹി വയസിഖൂന ബിഹി, അവനെ അവനെ അടുക്കും, അവനെ വിശ്വസിക്കും അല്ലേ. വഹുവ തരീഖുൻ ലിൽ ഖൈർ, ഇതേ വാക്ക് നമ്മുടെ പാഠഭാഗത്തുണ്ടല്ലോ, അത് നന്മയ്ക്കുള്ള വഴിയാണ്. അതോടൊപ്പം ഒരു കാര്യത്തിനും കൂടിയുണ്ട്, ഏതാണത്? വഹുവ ത്വരീഖുൻ, ഇതിൽ പറഞ്ഞില്ലേ എവിടെയെന്ന് പറയൂ, ഇതേ ഇരിക്കുന്നു അല്ലേ. വഹുവ ത്വരീഖുൻ, വഹുവ ത്വരീഖുൻ ലിൽ ഖൈരി, പിന്നെന്താണ്? വന്നജാത്തി. അപ്പോൾ ഏതവിടെ വരിക, ഏതവിടെ വരിക? മാഷാല്ലാ, അന്നജാത് എന്ന് നമ്മൾ ഇവിടെ എഴുതണം. മനസ്സിലായോ? വഹുവ ത്വരീഖുൻ ലിൽ ഖൈരി വന്നജാത്തി വൽ ഹുബ്ബ് അല്ലേ. നജാത്ത് മാത്രമല്ല, വൽഹുബ് സ്നേഹം കിട്ടാനും, വൽ ഖബൂൽ സ്വീകാര്യത, ലദന്നാസ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടാനും അതാണ് നല്ലത്. ഫയ്യുഹന്നാസ്, ഫയ്യുഹസ്സുമല, അപ്പോൾ കൂട്ടുകാരെ, കൂനൂ, നിങ്ങളായിത്തീരണം. ആരോടൊപ്പം? സത്യസന്ധരോടൊപ്പം അല്ലേ. സത്യസന്ധർ എന്നുള്ളൊരു വാക്ക് പറഞ്ഞില്ലേ, അസ്വാദിഖീൻ എന്ന് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ പാഠഭാഗം നോക്കിയും വേണമെങ്കിൽ എഴുതാം. ഈ പാഠഭാഗം നോക്കിയിട്ട് വേണമെങ്കിലും ഈ വാക്കുകൾ, ഏത് ഇന്ന മുതൽ അവസാനം വരെ എഴുതിയാലും സിദ്ഖിനെ കുറിച്ചിട്ടുള്ള എന്തായി, മുദക്കിറ, നമ്മുടെ ഈ മുദക്കിറ തയ്യാറായി. ഏത് മുദക്കിറ എല്ലാവരും ചെയ്യില്ലേ, ഇൻഷാല്ലാ. അതിനുശേഷം നമുക്കിനി നഖറൌ നസ്സ, നമുക്ക് നസ് വായിച്ച് വനസ്തഖ്രിജ് മിൻഹുൽ അഫാലൽ മാളിയ, നമുക്ക് നമ്മുടെ പാഠഭാഗത്തുനിന്ന് അഫാലുൽ മാളിയ കണ്ടെത്തണം. എന്താ അഫാലുൽ മാളിയ?
എന്താണ് അഫാലിൽ മാതിയ? സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പം നമ്മൾ അതെന്താ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, അഖ്സാമുൽ ഫിഅൽ. യുഖ്സമുൽ ഫിഅലു ഹസബ സമനി ഇലാ മാളി മുളാരി അമർ. എന്താ പറഞ്ഞത്? ഫിഅലു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഫിഅലു എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം എന്നാണ്. അപ്പം നമ്മൾ ഓടുന്നു, ചാടുന്നു, ഇരിക്കുന്നു, തിന്നുന്നു, കഴിക്കുന്നു ഒക്കെ ഒരു ഫിഅലാണ്. ഖാല പറഞ്ഞു, അതൊരു ഫിഅലാണ്. ജലസ ഇരുന്നു ഒരു ഫിഅലാണ്. അക്കല തിന്നു ഒരു ഫിഅലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ ഫിഅലുൽ മാളിയാണ്. അതാണ് അൽ ഫിഅലുൽ മാളി. ഫിഅലുൽ മാളി എന്താന്ന് ഇവിടെ പറയും, ശ്രദ്ധിക്കട്ടോ. എന്താ പറഞ്ഞത്? അൽ ഫിഅലുൽ മാളി, ഫിഅലുൽ മാളി എന്ന് പറഞ്ഞാൽ ഹുവ മാ ദല്ല അലാ ഫിഅലിൻ, അതൊരു പ്രവർത്തനത്തെ സൂചിപ്പിക്കും, ഒരു കാര്യം ചെയ്തതിനെ സൂചിപ്പിക്കും. എപ്പോൾ ചെയ്തു? ഹദസ ഫി സമനിൽ മാളി, മുമ്പ് ചെയ്തു കഴിഞ്ഞ സാധനം. അതായത് അക്കല തിന്നു, തിന്നു കഴിഞ്ഞു അല്ലേ. ദറസ പഠിച്ചു, പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഫിഅലുൽ മാളി എന്ന് പറയുക കേട്ടോ. ഫിഅലുൽ മാളിയുടെ അവസാനത്തെ അക്ഷരമുണ്ടല്ലോ, ഏത് ഫിഅലുൽ മാളി, അതിൻ്റെ അവസാനത്തെ അക്ഷരം പലപ്പോഴും കൂടുതലായും ഫത്ഹ ആയിരിക്കും. എന്തായിരിക്കും ഫത്ഹ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കൂലേ, ഏതാ ഫത്ഹ, ഇങ്ങനെ വരയ്ക്കണേ ഫത്ഹ. മനസ്സിലായോ? എപ്പോഴും ഫത്ഹായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അക്കല തിന്നു, ദറസ എല്ലാത്തിനും സായിട അവസാനം ഫത്ഹ അല്ലേ. കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഇത് നോക്കിക്കേ. കണ്ടോ, ദറസ ദറസ സായിന്റെ അവസാനം ഫത്ഹ അല്ലേ. ഇവിടെ നോക്ക് കത്തബ അല്ലേ, കത്തബയുടെ അവസാനം എന്താ കിടക്കുന്നത്, എന്താ കിടക്കുന്നത്, ദേ ഫത്ഹ അല്ലേ. എല്ലാം ഇങ്ങനെ ഫത്ത്. അപ്പം നിങ്ങൾക്ക് എളുപ്പം ഫേലു മാളി ഏതെന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കണം. അത് എല്ലാ അറബി വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് പതക ഉണ്ടെങ്കിൽ അത് ഫേലു മാളി ആവില്ല, അതൊരു പ്രവർത്തനവും കൂടിയായിരിക്കണം. അപ്പം കത്തബ എന്ന് വെച്ചാൽ എഴുതി, മുമ്പ് എഴുതി കഴിഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഫത്ഹ. ഇനിയുണ്ട് കണ്ടോ, ഖറാ. ഖറാ എന്ന് വെച്ചെന്താ, വായിച്ചു. ഇതിനും ഫത്ഹ കണ്ടോ, എല്ലാത്തിൻ്റെ അവസാനം ഫത്ഹ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫത്ഹ നോക്കിയിട്ട് നമുക്ക് ഫിഅലുൽ മാളി കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ നോക്കൂ, ഇവിടെ ഉദാഹരണം വസല, എത്തി അല്ലേ. എത്തുക എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്, ഒരു കാര്യം ചെയ്യുന്നതല്ലേ. അതുപോലെ റജ ആ മടങ്ങി, മടങ്ങി കഴിഞ്ഞു, കുറേ മുമ്പ് മടങ്ങി കഴിഞ്ഞു എന്നാ. മനസ്സിലായോ? വസല. അപ്പം ഇതുപോലെ നിങ്ങളുടെ പാഠഭാഗത്തിൽ എത്ര ഫിഅലുൽ മാളി ഉണ്ട് നിങ്ങൾ കണ്ടെത്തി നോക്കണം. നോക്കാ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഞാൻ സർബാർ പേ. അർസല അയച്ചു, ഫത്ഹല്ലേ കിടക്കുന്നത്. പിന്നെ ഇത് നോക്കൂ, പിന്നെ കാല പറഞ്ഞു അല്ലേ, പറഞ്ഞു കഴിഞ്ഞു, ഫിഅലാണ്, ഫിഅല്, ഫിഅലുൽ മാളിയാണ്. പിന്നെയോ, പിന്നെ ഏതാന്ന് വെച്ചാ വാഫഖ, വാഫക്ക. അപ്പോൾ ഇതിൻ്റെ അവസാനം ഫത്ഹ ഇല്ലല്ലോ എന്ന് ചോദിക്കരുത്. ഹൂ എന്നല്ലേ ലമ്മല്ലേ കിടക്കണം ചോദിക്കരുത്. അതെന്താ കാരണം അറിയോ, ഈ ഹൂ എന്നുള്ളത് വേറെ അക്ഷരമാണ്, ഇത് കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നു കേട്ടോ. വാഫക്ക അതും ഫിഅലുൽ മാളിയാണ്. വസല ഫിഅലുൽ മാളിയാണ്. ഇജ്തമ ഒരുമിച്ച് കൂടി. മനസ്സിലായോ? ബാ വിറ്റു. പിന്നെ ആദ മടങ്ങി. ഇതൊക്കെ ഫിഅലുൽ മാളിയാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ അവസാനം എൻഡ് വരുന്ന മാളികൾ അർത്ഥം ക്ലാസ് കേട്ടാൽ തന്നെ, ക്ലാസ് മുഴുവൻ കേട്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഫിഅലുൽ മാളി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലാസ് മുഴുവൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കേട്ട് നോക്കണം, അപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ അത്രയും പറഞ്ഞു തന്നു, ബാക്കിയുള്ളത് മക്കൾ ഇതെന്നൊക്കെ ഈ പാരഗ്രാഫ് എന്നൊക്കെ ഇതുപോലെ എഴുതി നോക്കുമോ, എഴുതി നോക്കുമോ, എന്നിട്ട് അതെവിടെ എവിടെ എഴുതണം, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം, ഇവിടെ എഴുതണം. സാറപ്പോൾ കുറേ കാണിച്ചു തന്നു, ഇതുപോലെ ബാക്കിയുള്ള ഫിഅലുൽ മാളി കൂടെ എഴുതണം. ഓക്കെ, ഇൻഷാല്ലാ. ഇനി ഇവിടെ നോക്കൂ, കുനു മഅസ്വാദിഖ്. ഇത് നമ്മൾ എഴുതിയതാണ്. എവിടെ എഴുതിയതാണ്? നമ്മളെ നമുക്ക് ഇത് പോസ്റ്ററൊക്കെ ആക്കിയിട്ട് ക്ലാസ്സിലൊക്കെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ സത്യസന്ധരാവണം എന്ന് പറയുന്ന വാക്കാണ് അല്ലേ, നമ്മൾ മുതക്കിറയിൽ എഴുതിയ വാക്കാണിത്. കുനു മഅസ്വാദിഖീൻ, മാഷാല്ലാ. ഓക്കെ, ഇനി നമുക്ക് നഖറൌ നസ വനുക്കുമിലിൽ ഹിവാർ. ഇനി നമുക്കൊരു ഹിവാറാണ്. എന്താണ് ഒരു ഹിവാർ?
നമ്മുടെ ഖാദിമില്ലേ, വസലൽ ഖാദിമു ഇലാ ബൈതിഹി മുതഅഖിറൻ, ഖാദിമ തൻ്റെ വീട്ടിലേക്ക് വൈകിയ വന്നത് അല്ലേ. എന്തുകൊണ്ടാണ് വൈകി വന്നത്? ലിഅന്നഹു ദഹബ ലിതസദ്ദുഖി അസ്സമൻ അല്ലേ, ആ പൈസയൊക്കെ എല്ലാവർക്കും സദക്ക കൊടുക്കാൻ വേണ്ടി പോയി വൈകിയ വീട്ടിലെത്തിയത്. അന്നേരം ഫദാറ ബൈനഹു വബൈന വാലിദിഹി ഹിവാർ, അപ്പോൾ വാപ്പ അയാളുടെ വാപ്പ ഖാദിമിൻ്റെ വാപ്പയും ഖാദിമും തമ്മിൽ ചില സംസാരമൊക്കെ നടന്നു. ആ സംസാരം നമ്മൾ എഴുതണം അല്ലേ. എന്താ ഇവിടെ ചോദിക്കണേ? ഇബിൻ എന്തോ കാര്യം പറഞ്ഞു, ഇപ്പോൾ വാലിദ് അതിന് മറുപടി എന്തായിരിക്കും? വന്ന ഉടനെ അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം എന്നൊക്കെ ആയിരിക്കും അല്ലേ. ഏ യാ അബത്തി അനൻ്റെ അന ഹസീൻ, അപ്പോൾ ഞാൻ ദുഃഖിതനാണ്. വാലിദ് മാതാ അസാബക്ക് എന്താ നിനക്ക് പറ്റിയത്? അപ്പം എന്തായിരിക്കും പറയുക? ഞാൻ നസീഹത്തെ താജിർ, എൻ്റെ ഉടമസ്ഥൻ്റെ എൻ്റെ കച്ചവടക്കാരൻ്റെ ആ ഉപദേശം ഞാൻ മറന്നു. എന്താണ്? ഒരു മോശം വസ്ത്രമുണ്ട് അല്ലേ, ഫീഹി സൗബുൻ ഐബുൻ, സൗബു ഐബിൻ, ഐബിൻ്റെ ഐബുള്ളൊരു വസ്ത്രമുണ്ട്, അത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കത് ഒരു ഹിവാറ് പോലെ ഇവിടെ പൂരിപ്പിച്ച് ചെയ്താം. സാർ ഇവിടെ കാണിക്കും, നോക്കൂ. വേണ്ട, ഞാനിവിടെ അത് കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ വാക്കുകൾ നിങ്ങൾ എഴുതി ചേർത്ത് കൊടുക്കണം. മനസ്സിലായോ? ഹൽ ബിഅത്ത, എന്താ ഹൽ ബിഅത്ത? നീ വിറ്റോ. പിന്നെ ഇദ്ഹബ് ഇല സൂഖി വതസദ്ദഖ് ബിസബനിൽ വലാബിസ്, നീ അങ്ങാടിയിൽ പോയിട്ട് വസ്ത്രത്തിൻ്റെ എല്ലാ പൈസയും സദക്ക കൊടുക്കണം. ഈ വാക്കുകളൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതാണ്. മാതാ അസാബക്ക്, എന്താ നിനക്ക് പറ്റിയത്? പിന്നെയോ, ലാ തബിഅൽ മലാബിസ ബിദൂന ദിക്രി ഐബിഹ, നീ വസ്ത്രം വിൽക്കരുത് അതിൻ്റെ ഐബോട് കൂടി, ഐബ് അതിൻ്റെ കുറവ് പറയാതെ വിൽക്കരുത്. ഇതാര് പറഞ്ഞത്? ആ താജിദ് പറഞ്ഞത് അല്ലേ. ഇവിടെ നോക്കൂ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം. അപ്പോൾ ചോദിക്കുന്ന ലിമ തഅഖർത, എൻ്റെ നീ വൈകിയത്? അപ്പോൾ ഇബിൻ, യാ അബത്തി അന ഹസീനുൻ, അപ്പോൾ ഞാൻ ദുഃഖിതനാണ്. അപ്പോൾ വാലിദ് എന്ത് ചോദിച്ചിട്ടുണ്ടാവും? എന്തിനാണ് നീ ദുഃഖിക്കണമെന്നല്ലേ, എന്തിനാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഏതാവിടെ എന്ത് പറ്റിയെന്നുള്ളതിന് വാക്കാതെ സാർ ഇപ്പോൾ പറഞ്ഞത് ഏതാണ്? മാതാ സാബക്ക് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നസീത്തു നസീഹത്ത താജിർ, ഞാൻ ആ താജിറിൻ്റെ എന്ത് മറന്നുപോയി? താജിറിൻ്റെ ഉപദേശം മറന്നുപോയി. അത് തന്നെ നമ്മുടെ ബുക്കിലുള്ളത് അല്ലേ, നസീഹത്ത താജിർ എന്ന് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ നസീത്തു എന്ന് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? നസീത്തു നസീഹത്ത താജിർ. അപ്പോൾ വാലിദ് ചോദിച്ചു, മാതാ കാനത്ത് നസീഹത്തുഹു, എന്താണ് അദ്ദേഹം നിന്നെ ഉപദേശിച്ചത്? അപ്പോൾ ഇബിന് പറഞ്ഞ് എന്താണ്, എന്തായിരിക്കും പണ്ടുണ്ടാവുക? ഉപദേശം എന്തായിരുന്നു? ഇതാണ് അല്ലേ, ഇതായിരുന്നു. ലാ തബിഉൽ മലാബിസ, ലാ തബിഉൽ മലാബിസ ബിദൂന ദിക്രി ഉയൂബിഹ, അതിൻ്റെ കുറവ് പറയാതെ വസ്ത്രം വിൽക്കരുത് എന്ന് നമ്മൾ മക്കളെവിടെ എഴുതി കൊടുക്കണം? ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെയോ, അപ്പോൾ വാലിദ് എന്തോ ഒരു കാര്യം ചോദിച്ചു, അതിന് മറുപടി എന്താണ്? നാം അതെ, ബിഅത്തു ജമീ അൽ മലാബിസ് മാ ഐബിഹി, ആ ഐബോട് കൂടി ഞാൻ എല്ലാ വസ്ത്രവും വിറ്റു. അപ്പോൾ വാലിദ് ചോദിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും? നീ വസ്ത്രം മുഴുവൻ, ഹൽ ബിഅത്തൽ മലാബിസ്, നീ വസ്ത്രം മുഴുവൻ വിറ്റുവെന്നല്ലേ. അതിനേതാ അവിടെ പറഞ്ഞത്? ഹൽ ബിഅത്ത അല്ലേ, ഹൽ ബിഅത്ത. അപ്പോൾ ഹൽ ബിഅത്ത എന്ന് മക്കൾ ഇവിടെ എഴുതാം. ഓക്കെ, നാം ബിഅത്തു ജമീ അൽ മലാബിസ് മാ ഐബിഹി. അപ്പോൾ വാപ്പ ചോദിക്കുന്നു, മാതാ കാല താജിർ, എന്നിട്ട് താജിർ എന്ത് പറഞ്ഞു? താജിർ പറഞ്ഞത് എന്താ? എല്ലാം കൊണ്ട് സദക്ക കൊടുക്കാൻ അല്ലേ. അപ്പോൾ അതെന്താ? ഇതായിരിക്കും, ഇദ്ഹബീല സൂഖി വതസദ്ദഖ് ബിസമനിൽ മലാബിസ് എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹിവാർ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഓക്കെ അല്ലേ, മുഴുവനായും ചെയ്യാം. ഇനി അടുത്തതോ? അപ്പോൾ നമ്മൾ ആ ഹിവാർ എഴുതി കഴിഞ്ഞു, ഇനി രണ്ട് മൂന്ന് ആക്ടിവിറ്റി കൂടിയുണ്ട്, ഇവിടെ കണ്ടോ. നുറത്തിബിൽ കലിമാത്തൽ ആത്തിയ കമാഫിൽ മിസാൽ, നുറത്തിബിൽ കലിമാത്തൽ ആത്തിയ കമാഫിൽ മിസാൽ, ഒരു ഉദാഹരണം കൂടെ. ഇവിടെ നുറത്തിബ് എന്ന് വെച്ചാൽ എന്താ? ഓർഡറിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ച ബാദുൽ കലിമ, ബാദുൽ ജുമൽ ഉണ്ട്, പിന്നെയൊക്കെ ബാദുൽ
ജുമൽ മിനൽ നസ് നമ്മുടെ പാഠഭാഗത്തിൽ ഇല സൂഖ് അൽ ഖാദിം സബാഹൻ ഖറജ. അപ്പൊ ഇതൊരു സെന്റൻസ് ആണ്, ആ സെന്റൻസ് ഡിസോർഡർ ആയിട്ടാണ് അല്ലേ. അപ്പൊ ആദ്യം ഏത് വായിച്ചു കൊടുത്തു? ഖറജ, പോയി. ഇല സൂഖ് എന്ന് വെച്ചാ ഇല സൂഖ് അങ്ങാടിയിലേക്ക്. അൽ ഖാദിം ആരാ പോയത്? ഖാദിം നമ്മളെ സേവകൻ കേട്ടോ, സെർവൻ്റ്. സബാഹൻ രാവിലെ. അപ്പൊ ഇതേ സെന്റൻസ് നമ്മുടെ പാഠഭാഗത്തിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, രാവിലെ പോയി എന്ന്. അപ്പൊ ആ സെന്റൻസ് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇത് കണ്ടോ, ഇവിടെ അല്ലേ ഖറജൽ ഹാദിമു സബാഹൻ, അങ്ങനെയല്ലുള്ളത്. ആ സെന്റൻസ് നമുക്കിവിടെ കാണുന്നില്ല, അത് നമ്മൾ പുതുതായിട്ട് വന്നതാണ് കേട്ടോ. അതേപോലെ ഇല്ല, പക്ഷെ പോയില്ല അയാള് രാവിലെ നേരത്തെ അല്ലേ പോയത്. അപ്പൊ ഇല സൂഖ് അങ്ങാടിയിലേക്ക്, ഹാദിം അതെന്താണ് സേവകൻ, സബാഹൻ രാവിലെ, ഖറജ പോയി. അപ്പൊ നമ്മൾ മലയാളം പറയണ പോലെ ഇത് എഴുതി വെക്കരുത്. ഖാദിമു പോയി, അൽ ഖാദിമു ഖറജ എന്ന് പറയരുത്. മറിച്ച് എന്ത് പറയണം? ആദ്യം പോയി നമ്മൾ ഫേലിൽ മാതി പറയണം, എന്നിട്ട് പിന്നെ ആരാ പോയി എന്ന് പറയണം, പിന്നെ എവിടേക്കാ പോയി എന്ന് പറയണം, പിന്നെ എപ്പോൾ പോയി എന്ന് പറയണം. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഖറജൽ ഖാദിമു ഇല സൂഖി സബാഹൻ. അതുപോലെ ഫി വഖ്തിൻ ഖസീറിൻ അൽ ഖാദിം ബാ അൽ മലാബിസ് അല്ലേ. കുറഞ്ഞ സമയത്തിനുള്ളിൽ സേവകൻ വിറ്റു വസ്ത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബാ അ വിറ്റു അൽ വസ്ത്രം. അപ്പോൾ ആ എന്താണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സേവകൻ വസ്ത്രം വിറ്റു എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടി ആദ്യം ഫി വഖ്തിൻ ഖസീർ മലയാളം പറയണ പോലെ പറയാൻ പറ്റുമോ? മലയാളം പറയുമ്പോൾ ആദ്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ആദ്യം പറയേണ്ടത് വിറ്റു എന്നാണ്. ആര് വിറ്റു എന്ന് പറയണം, എന്ത് വിറ്റു എന്ന് പറയണം, എങ്ങനെ വിറ്റു എന്ന് പറയണം. അപ്പോൾ ആദ്യം വിറ്റതാരാ? വിറ്റു എന്നുള്ളതിനേതാ? ബാ. ആരാ വിറ്റത്? അൽ ഖാദിം. എന്താ വിറ്റത്? അൽ മലാബിസ്. എങ്ങനെയാ വിറ്റത്? കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. എങ്ങനെ പറയാം? ബാ അൽ ഖാദിമു അൽ മലാബിസ ഫി വഖ്തിൻ ഖസീർ, അങ്ങനെ പറയണം. ഓക്കെ. അതുപോലെ മുസ്രിഅൻ പെട്ടെന്ന് അൽ ഖാദിം സേവകൻ ഇല സൂഖ് അങ്ങാടിയിലേക്ക്, റജഅ മടങ്ങി. അപ്പോൾ ആ സേവകൻ അങ്ങാടിയിലേക്ക് പെട്ടെന്ന് മടങ്ങി എന്നാ അല്ലേ. സേവകൻ അങ്ങാടിയിലേക്ക് പെട്ടെന്ന് മടങ്ങി. അപ്പോൾ സേവകൻ എന്ന് അറിയും മലയാളത്തിലെ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം ഓർക്കും ഖാദിം എന്ന് വെക്കണ്ടേ. അങ്ങനെയല്ല, നമ്മൾ ആദ്യം പറയേണ്ടത് മടങ്ങി എന്നാണ്. പിന്നെ ആര് മടങ്ങി, എവിടേക്ക് മടങ്ങി, എങ്ങനെ മടങ്ങി. അപ്പോൾ ആദ്യം മടങ്ങി എന്നുള്ളതിന് വാക്കാത്ത റജ. ആര് മടങ്ങി? ഖാദിം മടങ്ങി. എവിടേക്ക് മടങ്ങി? ഇല സൂഖ്. എങ്ങനെ മടങ്ങി? മുസ്രിയ. ഈ ക്രമത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്തതോ, യായിസൻ നിരാശനായി, ആദ മടങ്ങി, ഇല താജിർ താജിറിൻ്റെ അടുത്തേക്ക്, അൽ ഖാദിം സേവകൻ, സേവകൻ മടങ്ങി എന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഖാദിമ് താജിറിൻ്റെ അടുത്തേക്ക് നിരാശനായി മടങ്ങി എന്നാണ്. ഖാദിമ് സേവകൻ്റെ അടുത്തേക്ക് നിരാശനായി മടങ്ങി. അപ്പം നേരത്തെ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. ആദ്യം മടങ്ങി എന്ന് പറയണം, ആദ്യം ഫേല് പറയണം, ഫേൽ മാലി. അപ്പോൾ ആദ ആരാ മടങ്ങിയത്? ആദൽ ഖാദിം. എവിടേക്ക് മടങ്ങി? താജിറിൻ്റെ അടുത്തേക്ക്. എങ്ങനെ മടങ്ങി? യായിസൻ. ഓക്കെ, അങ്ങനെ എഴുതണ്ടേ. അവസാനത്തെയോ, അൽ മലാബിസ് വസ്ത്രം കുല്ലിഹി മുഴുവൻ, തസദ്ദഖ സദക്ക കൊടുത്തു, ബിസമൻ തുകയ്ക്കുള്ള, അത്താജിർ സേവകൻ അല്ലേ. അപ്പൊ മലാബിസിന്റെ തുകയ്ക്കുള്ള തുണി, മലാബിസിന്റെ തുകയ്ക്കുള്ളത് മുഴുവൻ, ആ മലാബിസ് ആ വസ്ത്രത്തിന്റെ തുക മുഴുവൻ താജിർ സദക്ക ചെയ്തു എന്നാണ് അല്ലേ. മലാബിസിന്റെ വസ്ത്രങ്ങളുടെ തുക മുഴുവൻ അയാൾ താജിർ സദക്ക കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം സദക്ക കൊടുത്തു എന്ന് പറയണം. ഏതാ? തസദ്ദഖ. ആര് കൊടുത്തു? അത്താജിർ. എന്തു കൊടുത്തു? ബിസമനിൽ മലാബിസി കുല്ലിഹി, അങ്ങനെ എഴുതാം. ഓക്കെ, തസദ്ദഖ അത്താജിറു ബിസമനിൽ മലാബിസി കുല്ലിഹി, ആ ഓർഡറിൽ എഴുതാം. ഇനി നഖ്റഉൽ മുഫ്റദാത് വനുൻഷിഉൽ ജുമല കമാ ഫിൽ മിസാൽ. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നുൻഷിഉൽ ജുമൽ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കണം. ഉദാഹരണം നോക്കൂ. ജഅൽ ഖാദിം, ഈ ജഅ എന്നുള്ള വാക്ക് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ജഅൽ ഖാദിം, ഖാദിം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് സെന്റൻസ് ഉണ്ടാക്കണം. ഒന്നാമത്തെ വാക്ക് താജിർ.
താജിർ എന്താ? കച്ചവടക്കാരൻ. ഖാദിം സേവകൻ. അഇത നൽകി. ദഹബ പോയി. അന്നാസ് ജനങ്ങൾ. അൽബായ വിൽപ്പനക്കാരൻ. നാദ വിളിച്ചു. ഇഷ്തറ വാങ്ങി. ആദ മടങ്ങി. ത്വലബ എന്താ? ത്വലബ ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. തഫക്കറ ചിന്തിച്ചു. അറള കാണിച്ചു കൊടുത്തു കേട്ടോ, അതായത് ഷോ ചെയ്തു എന്ന്. അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റൂലേ? ഇതിലെ വാക്കുകൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ എപ്പോഴും ഈ ഫെയില് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഫെയില് തുടക്കത്തിൽ വെക്കണം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാ അൽ ഖാദിം, നമുക്ക് എന്ത് പറയാം ഇവിടെ? ദഹബ അല്ലേ, ദഅബൽ ഖാദിം അടുത്ത സെൻറ്റൻസ് ആയി അല്ലേ. പിന്നെ അഅത അത്താജിർ, താജിർ കൊടുത്തു അല്ലേ. പിന്നെ ഇഷ്തറ വാങ്ങി. അന്നാസ് ജനങ്ങൾ അല്ലേ. പിന്നെ ത്വലബ ആവശ്യപ്പെട്ടു. അന്നാസ് ജനങ്ങൾ എന്ന് പറയാം അല്ലേ. ആദ മടങ്ങി. ആര് മടങ്ങി? അൽ ഖാദിം. ശരിയല്ലേ. തഫക്കറ ചിന്തിച്ചു. മൻ തഫക്കറ? ആരെങ്കിലും ചിന്തിച്ചു അല്ലേ, ഖാദിം. പിന്നെ അറള കാണിച്ചു കൊടുത്തു. ആര് കാണിച്ചു കൊടുത്തു? അൽ ഖാദിം അല്ലേ. നാദ വിളിച്ചു. അത്താജിർ, കച്ചവടക്കാരൻ വിളിച്ചു. അങ്ങനെ സെൻറ്റൻസുകൾ നിങ്ങൾ കുറെണ്ണം ഇവിടെ ഉണ്ടാക്കി നോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് പുതിയ പാഠഭാഗത്തിൽ വയ്ക്കാം. ഈ ആക്ടിവിറ്റികളൊക്കെ നന്നായി ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.